ിന്യ തനിക്കിട്ട് തന്ന പണി സോൾവ് ചെയ്യാനായി ഗുനാൻ തന്നെ സഹായിച്ചു എന്ന് കരുതി ഗുനാനിനെ ട്രീറ്റിന് കൂട്ടിക്കൊണ്ടു പോകുന്ന ക്വിങ് ഉള്ള അതേ സ്ഥലത്തേക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഫെങ് വരാത്തതിന്റെ ക്ഷീണം മാറ്റാനായി ഇപ്പോൾ ഫെങ്ങിനെയും കൂട്ടി സിന്യേയും എത്തുന്നുണ്ട് അങ്ങനെ ഇവർ നാലുപേരും ഒരു സ്ഥലത്ത് കൂട്ടുമുട്ടുകയും തുടർന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയും ചെയ്യുന്നു ആ ടീം സിന്യ ക്വിങ്ങിനെ നാണം കെടുത്താനായി അവള് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായതുകൊണ്ട് അവൾക്ക് ഈ നല്ല വൈനുകളെ പറ്റി ഒന്നും അറിയില്ല എന്നെല്ലാം പറഞ്ഞു സംസാരിക്കുന്നു തുടർന്ന് അവിടെ വൈൻ കുടിക്കുന്ന ഒരു കോമ്പറ്റീഷൻ പോലെ നടത്താനായി ഒരുങ്ങാണ് ക്വിങ് തനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോ ക്വിങ്ങിന് വേണ്ടി ഞാൻ കുടിക്കാമെന്ന് ഗുനാൻ പറയുന്നു സിന്നിക്ക് വേണ്ടി അപ്പോ ഫെങ്ങും ഏറ്റെടുക്കുകയാണ് തുടർന്ന് ഇവർമാർക്ക് വേണ്ടി അവന്മാരെ രണ്ടുപേരും മത്സരിച്ച് വൈൻ കുടിക്കുന്നു ഫെങ് ഇങ്ങനെ കുടിക്കുന്ന കണ്ടിട്ട് ഇത് ശരിയാവില്ല വേണ്ട എന്ന് ക്വിങ് ആവുന്നത്ര പറഞ്ഞെങ്കിലും ഫെങ് കേൾക്കാതെ കുടിച്ച് ബോധം കിടുന്ന ലെവലിലെത്താണ് പിന്നീട് അവിടെ നിന്ന് ഇവർ പിരിയുന്ന ടീം ക്വിങ് ഹോസ്റ്റലിലേക്ക് എത്തിക്കഴിഞ്ഞ് ഗുനാൻ പറയുന്നത് കേൾക്കാതെ മുന്നേ കുടിച്ച വൈനിന്റെ പുറത്ത് ആകെ കിക്കായിരിക്കുന്ന ഫെങ്ങും അവളുടെ ഹോസ്റ്റലിന് അവിടേക്ക് വരുന്നു അവിടെ അവൻ െന്ന് പറഞ്ഞ ഉറക്ക ബഹളം വെച്ച് ക്വിങ് ഒഴികെ മറ്റുള്ളവരെല്ലാം ഉണർന്ന് ആ ശബ്ദം കേട്ട് എത്തിക്കഴിഞ്ഞാണ് ക്വിങ്ങും അവിടേക്ക് എത്തുന്നത് അവൾ ഫെങ്ങിനെ കണ്ട് ഇവനെന്തിനാണ് എന്റെ പേര് ഈ കോലത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ സീനുണ്ടാക്കുന്നെന്ന് വിചാരിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോ അവനകട്ടെ പെട്ടെന്ന് ഇവ പ്രപ്പോസ് ചെയ്യാനും കിസ് ചെയ്യാനും എന്തൊക്കെയോ നോക്കാണ് എന്തായാലും എന്തെങ്കിലും കാര്യമായി ഇവിടെ സംഭവിക്കുന്നതിനു മുന്നേ ഗുനാൻ ഒരുവിധം ഫെങ്ങിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുന്നു എന്തായാലും ഈ ഒരു കാര്യം ഹോസ്റ്റലിലെ മറ്റു താമസക്കാരി പെൺകുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കോളേജ് മുഴുവൻ പാട്ടാവുന്നു അടുത്ത ദിവസം കോളേജിലെ ചാർജ് അച്ചാവശ്യം തന്നെ ഇതാണ് ഫിങ്ങിനും ഫെങ്ങിനും ക്ലാസ്സിൽ നേരിട്ട് ഫേസ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ ഫെങ്ങിന് അതൊക്കെ ചെയ്തു കൂട്ടിയപ്പോ ഓർമ്മയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ബോധം വന്നപ്പോ അവൻ എന്തായാലും ഇത് അറിഞ്ഞു രണ്ടുപേരും അങ്ങനെ ആകെ ചമ്മി ഇരിക്കുന്ന ടൈമില് ഇതൊക്കെ ഓൺലൈനിലും വൈറലായിട്ടുണ്ടായിരുന്നു ഫെങ്ങിന്റെ മാനേജർ ഈ കാര്യം അറിഞ്ഞ് ക്വിങ്ങിനെ വന്ന് കാണുന്നു ഫെങ് ഡ്രിങ്ക്സ് അടിച്ച് ആകെ ഫിറ്റായി അങ്ങനെ ചെയ്തതാണെന്ന് അറിഞ്ഞാൽ അവന്റെ ഫാൻസിന്റെ മുന്നിൽ അത് വളരെ മോശാവും അതുകൊണ്ട് ഇവൻ ഡ്രിങ്ക്സ് അടിച്ച് അത് ചെയ്തതാണെന്ന് വരാതെ ക്വിങ്ങിനോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് അല്ലെങ്കി ഒരു ക്രഷിന്റെ പുറത്ത് ചെയ്തതാണ് എന്ന രീതിയിൽ കൊണ്ടെന്ന് പിന്നീട് അത് സോൾവ് ചെയ്യാമെന്ന് കരുതിയ മാനേജർ ക്വിങ്ങിനെ ഫെങ്ങിന്റെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാനേ ആവശ്യപ്പെടാണ് ഫെങ് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോ ക്വിങ്ങും കൂടെ പോകണം അപ്പൊ ആ രീതിയിൽ ഫാൻസിന്റെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാന്നാണ് മാനേജർ കരുതുന്നത് അതുകൊണ്ട് ഡാനിയൽ ഓൾറെഡി ഫെങ്ങിന്റെ അസിസ്റ്റന്റ് ആയി ചുമതല ഏറ്റിരിക്കുന്ന ക്വിങ്ങിനോട് ഓരോ ഒഴിവുകിഴും പറയാതെ കറക്റ്റായി ഫെങ്ങിന്റെ കൂടെ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ അവൾ ഫെങ് ഷൂട്ടിങ്ങിന് പോകുമ്പോ അവന്റെ കൂടെ പോകുന്നുണ്ട് അന്ന് ഷൂട്ടിങ്ങില് ഫെങ്ങിന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഒരു സീൻ ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട് പക്ഷെ ഫെങ്ങിന് വെള്ളം വളരെ പേടിയാണെന്ന് ഒരു സീനിൽ ക്വിങ് വെള്ളത്തിലേക്ക് വീണിട്ട് കൈയും കാലും ഇട്ട് പെടയ്ക്കുമ്പോൾ ഇവൻ ആകെ അത് കണ്ട് പേടിച്ച് രക്ഷിക്കാതെ പോയത് കണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു സീൻ എങ്ങനെ ഷൂട്ട് അറിയാതെ ഇവൻ ആകെ പേടിച്ച് നിൽക്കുമ്പോൾ ക്വിങ് ആണ് ും കാണാത്ത രീതിയിൽ ഇവനെ പോലെ ഗെറ്റപ്പ് ഒക്കെ ധരിച്ച് അവന് വേണ്ടി അവരുടെ സീനില് ഡ്യൂപ്പായിട്ട് ഇറങ്ങുന്നത് അവളിങ്ങനെ ഡ്യൂപ്പായി ഇറങ്ങി സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് എത്തുമ്പോൾ ഇവൻ അവൾക്കുള്ള ടവ്വൽ ആയിട്ട് ചെല്ലുന്നുണ്ട് പക്ഷെ ഇറങ്ങിയ ടൈം ഇവള് മുഖത്ത് ഇവളുടെ യഥാർത്ഥ രൂപം മാറ്റി ഇപ്പൊ കോളേജിലുള്ള രൂപത്തിലേക്ക് മാറാനായി ചെറിയ മേക്കപ്പ് അവിടെ ഇവിടെ പാടും ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറി പോയിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ തന്റെ മുഖം കാണാതിരിക്കാനായി അവള് ടവല് വാങ്ങി പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു ഇവളെന്താ ഇങ്ങനെ പോകുന്നതെന്ന് അത് കാണുമ്പോ അവന് തോന്നുന്നുണ്ടെങ്കിലും അപ്പൊ അത് കാര്യമാക്കുന്നില്ല പിന്നീട് നമ്മൾ കാണുന്നത് ാണ് സാങ് ഒറ്റുള്ളപ്പോ അവളെ കുറച്ച് റൌഡി പയ്യന്മാര് ബുള്ളി ചെയ്യാനായി നോക്കുമ്പോ അത് കാണുന്ന ലാൻ അവളെ സഹായിച്ച് അവളുടെ വീട്ടിലേക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്യാണ് സാങ്ങിന് അങ്ങനെ പൊതുവെ കൂട്ടുകാരൊന്നും തന്നെ ഇല്ല അവൾ ഇങ്ങനെ ഒരു പയ്യന്റെ കൂടെ വീട്ടിലേക്ക് എത്തുന്നത് കണ്ട് ഇത് മകളുടെ ഒരു അടുത്ത സുഹൃത്തായിരിക്കാം എന്ന ധാരണയിൽ അച്ഛനും അമ്മയും അവനെ വീട്ടിലേക്ക് വിളിച്ച് ഫുഡൊക്കെ കൊടുക്കുന്നു അവർ നല്ല സ്വാദിഷ്ടമായ ഒരുപാട് വിഭവങ്ങൾ മുന്നിൽ വിളമ്പിട്ടും ലാൻ അതൊന്നും കഴിക്കാതെ എന്തൊക്കെ അന്തം വിട്ട് നോക്കാണ് ആ അമ്മേ അച്ഛനാകട്ടെ തന്റെ മകൾക്ക് ഹെൽപ്പ് ചെയ്ത ഒരു പയ്യനാണിത് എന്ന് മനസ്സിലാക്കി വളരെ കാര്യമായി അവനോട് പെരുമാറുന്നു പക്ഷെ ഇവൻ ഫുഡ് കഴിക്കാതിരിക്കുന്നത് കാണുമ്പോ എന്ത് പറ്റി എന്ത് കഴിക്കാത്ത ഇതൊന്നും ഇഷ്ടല്ലേ അമ്മ മോന് ഏതൊക്കെ ടൈപ്പ് ഫുഡാണ്ടാക്കി തരാ ഇവിടെ അടുത്ത കടയുണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി ഞാൻ പോയി മേടിച്ചുണ്ടാക്കാന്ന് സാങ്ങിന്റെ അമ്മ പറയുമ്പോ എനിക്ക് വീട്ടില് അമ്മേ അച്ഛനും ഒന്നും ഇല്ല എന്ന് അവൻ പറയുന്നു ഇവൻ ഇവിടെ നിന്ന് ഇപ്പൊ കിട്ടിയ ആ ഒരു കെയർ കണ്ട് തന്റെ ലൈഫ് ഇതുപോലെ അച്ഛനും അമ്മയുടെയും കൂടെ ജീവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ആ ഒരു വല്ലാത്ത മിസ്സിംഗിനെ സങ്കടപ്പെട്ടിരിക്കാണെന്ന് മനസ്സിലാക്കുന്നവർ ഏ അതൊന്നും സാറിയില്ല ഇത് നിന്റെ വീട് പോലെ കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞ് അവനോട് വളരെ കാര്യമായി സംസാരിക്കുന്നു ഇതേ ടീം അടുത്ത ദിവസം ഇങ്ങനെ കാണുന്ന ആ ഫെങ് ആകട്ടെ അവള് കഴിഞ്ഞ ദിവസം ഡ്യൂപ്പായി നിന്ന് തന്നെ സഹായിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് സമ്മാനമായി ഒരു കുഞ്ഞു ചെടി ഗിഫ്റ്റ് ചെയ്യുന്നു അവൾ അത് കിട്ടി വളരെ ഹാപ്പി ആയി നിൽക്കുന്ന ടീം അവളുടെ സന്തോഷം കളയുന്ന രീതിയിൽ അവൻ സംസാരിക്കാണ് ഈ ചെടിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ക്വിങ്ങന്ന ഇത് നിന്നെ പോലെ മോശമായിട്ടുണ്ടല്ലേ വൃത്തികെട്ട ചെടി മുള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നെല്ലാം അവൻ പറയുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്തായാലും അവൾ അവിടെ നിന്ന് ക്ലാസ്സിലേക്ക് പോകുന്ന സമയം സാഗിന്റെ അടുത്ത് ലാൻ വന്ന് സംസാരിച്ച് കോട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നത് കാണുന്നു ലാൻ പോയി കഴിയുമ്പോൾ ഇതെന്താ സംഭവം ഈ റൌഡി പയ്യനുമായിട്ട് നിനക്ക് എന്റെ കണക്ഷൻ എന്നെല്ലാം ക്വിങ് ചോദിക്കുമ്പോഴാണ് സാങ് പറയുന്നത് ലാൻ തന്നെ സഹായിച്ച കാര്യവും അവൻ തന്നെ വീട്ടിൽ കൊണ്ടുവിട്ട കാര്യവും തുടർന്ന് വീട്ടിൽ വെച്ച് അച്ഛനും അമ്മയും അവനോട് സംസാരിച്ച ഫുഡ് ഒക്കെ കഴിച്ച കാര്യവും ഒക്കെ എന്തായാലും ലാനിനെ പറ്റി മറ്റുള്ളവർക്ക് അത്ര നല്ല ഇമ്പ്രഷൻ അല്ല ഉള്ളതെങ്കിലും സാങ്ങിന് അങ്ങനെയല്ല എന്നത് തീർച്ച ആ സമയമാണ് മറ്റു ടീച്ചർ അതുവഴി പോകുന്നത് ക്വിങ് ശ്രദ്ധിക്കുന്നത് ക്വിങ്ങും സാങ്ങിനോട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ടീച്ചറിന്റെ പിറകെ പോകുന്നു തന്റെ അച്ഛനെയും അമ്മയും ഈ ടീച്ചർക്ക് നന്നായി അറിയാമെന്നത് ഇവർ പേരും ഒന്നിച്ചുള്ള ഫോട്ടോ പഴയ ആൽബത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി എന്തോ ചോദിക്കാനായിട്ടാണ് അവൾ അവളിപ്പോ മിസ്സിന്റെ പേറകെ പോകുന്നത് അച്ഛന്റെ പേര് പറഞ്ഞ് അവൾ അച്ഛനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോ ആ പേര് കേൾക്കുമ്പോഴേ മിസ്സിന്റെ ഭാവം മാറുന്നു മിസ് അവളോട് എന്തിനാണ് ഇതൊക്കെ ഇപ്പോ തിരക്കുന്നത് എന്ന് ദേഷ്യപ്പെടുന്നു എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കില് സ്റ്റുഡൻസ് കൗൺസിലില് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് സൂക്ഷിച്ചിരിക്കുന്ന പോയി നോക്കിയാൽ മതി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മിസ് അവിടെ നിന്ന് പോകുന്നു ഈ മിസ്സിന് എന്തൊക്കെയോ അറിയാം പക്ഷെ മനപ്പുറം തന്നോടൊന്നും പറയാത്തതാണ് എന്നാലും അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ക്വിങ്ങിനാകെ സംശയം വരുന്നു അങ്ങനെ ഇരിക്കെയാണ് കോളേജിലെ എല്ലാ വർഷവും നടക്കാറുള്ള ഒരു നാടകത്തിന്റെ സെലക്ഷൻ നടക്കാൻ പോകുന്ന കാര്യം അവൾ അറിയുന്നത് അതിൽ പ്രധാന വേഷം അഭിനയിക്കുന്നത് ഫെങ് ആണ് അതിലെ ഹീറോയിന് വേണ്ടിയുള്ള സെലക്ഷൻ ആണ് നടക്കാൻ പോകുന്നത് ഇത്തവണ അതിന്റെ ഓഡിഷൻ എത്തുമ്പോ സിന്നിയും ക്വിങ്ങും ഒക്കെ അതിൽ മത്സരിക്കുന്നുണ്ട് ക്വിങ്ങിനെ കാണാൻ കൊള്ളില്ല അവൾക്ക് ഒരിക്കലും ഇതില് സെലക്ഷൻ കിട്ടാൻ പോകുന്നില്ല അവൾ പിന്നെ എന്ത് ധൈര്യത്തിലാ ഇതില് സിന്നിക്കെതിരെ മത്സരിക്കുന്നത് എന്നെല്ലാം ക്വിങ്ങിനെ ഡിമോട്ടിവേറ്റ് ചെയ്യാനായി പലരും പലതും പറയുന്നുണ്ടെങ്കിലും ക്വിങ് അതൊന്നും കേൾക്കാതെ അവളുടെ ഭാഗം അതിൽ പെർഫോം ചെയ്യുന്നു എന്തായാലും സിന്നിയുടെ അഭിനയം വളരെ ഓവറാണെന്നും ഇതിൽ ക്വിങ് ആണ് നന്നായി അഭിനയിക്കുന്നതെന്നും തോന്നുന്ന ആ ഒരു സെലക്ഷൻ ടീമിന്റെ ഹെഡ് ആയിരുന്ന ആ ടീച്ചർ അവളെയാണ് പ്രധാന റോളിലേക്ക് സെലക്ട് ചെയ്യുന്നത് അത് സിന്നിക്ക് വലിയൊരു അടിയായിരുന്നു നമ്മളെല്ലാരും ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന കഥ കേട്ടിട്ടില്ലേ ആ ഒരു കഥയിലെ നായികയുടെ റോളിലേക്കാണ് ഇപ്പോ സെലക്ഷൻ നടക്കാൻ പോകുന്നത് ആ ഒരു ടൈം ക്വിങ് ആകട്ടെ ഫെങ്ങ് കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരു മുൾച്ചെടിയോട് ഉപമിച്ചതിന്റെ ദേഷ്യം തീർക്കാനായി മിസ്സിന്റെ അടുത്തേക്ക് ചെന്ന് മിസ്സെ ഇതിലെ ഹീറോയിന്റെ വേഷം ചെയ്യാനായി പുറത്തുനിന്ന് ആളിനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തില് ഫെങ് ആണ് അതിനെ പറ്റിയ ആള് അവന് പെൺകുട്ടിയുടെ വേഷം നന്നായി ചേരും ഞാൻ തമാ എന്ന് അവള് പറയുമ്പോ ഇത് കേൾക്കുന്ന മിസ് അവളോട് ദേഷ്യപ്പെടുന്നു മിസ് ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഗുനാനിനോട് ചോദിച്ചോക്ക് ഫെങ് പെൺകുട്ടിയുടെ വേഷത്തില് എത്ര സുന്ദരിയാണെന്ന് ഗുനാൻ പറഞ്ഞു തരുമെന്ന് ക്വിങ് പറയുമ്പോ ഇതിനു മുന്നേ തന്റെ ഫാൻസിന്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ഗുനാന്റെ ഒപ്പാണല്ലോ പെൺവേഷം കെട്ടി ഫെങ് നിന്നത് അതുകൊണ്ട് തന്നെ അവനത് അതിമനോഹരമായി ചേരും അറിയാവുന്ന ഗുനാനും അതേന്ന് ഇതെല്ലാം കേൾക്കുന്ന ഫെങ്ങിന് ദേഷ്യം വരുന്നു ഈ ഒരു ഐഡിയ പറഞ്ഞ ക്വിങ്ങിന്റെ അടുത്തേക്ക് ചെന്ന ഫെങ് ഞാൻ ഈ കഥയില് ബ്യൂട്ടി ആയിട്ട് അഭിനയിക്കുകയാണെങ്കിൽ നീ ബീസ്റ്റ് ആയിട്ട് അഭിനയിച്ചാൽ മതി അതാകുമ്പോ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യം പോലും ഇല്ല കണ്ടാൽ തന്നെ ഒരു ഭീകര ജീവിയുടെ ലുക്ക് ഉള്ളതെന്നല്ല അവനും കളിയാക്കുന്നു അത് കേട്ട് അവളെ ദേഷ്യം വന്ന് അവനോട് ഒറ്റ തൊഴിവെച്ച ആകാശത്ത് പുന്നി കിടക്കുന്നൊക്കെ ദേഷ്യപ്പെട്ട് രണ്ടുപേരും അവൾ കിടന്ന് വഴക്കുണ്ടാക്കുമ്പോ ഇത് കാണുന്ന മിസ് എന്തായാലും നിങ്ങളുടെ കെമിസ്ട്രി എനിക്ക് ഇഷ്ടപ്പെട്ടു ക്വിങ് ബീസ്റ്റ് ആയും ഫെങ് ബ്യൂട്ടിയായും അഭിനയിക്കട്ടെ അതായിരിക്കും നല്ലതെന്ന് ടീച്ചർ പറയുമ്പോ ഫെങ് എനിക്ക് താല്പര്യം എന്ന് പറയുന്നുണ്ട് പക്ഷെ ടീച്ചർക്കിതാണ് നല്ലതെന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അത് ഫൈനലൈസ് ചെയ്യുന്നു പക്ഷെ എങ്ങിനും ഒഴിഞ്ഞു മാറാനായി സാധിക്കുന്നില്ല ജിന്നിക്ക് അതുകൊണ്ട് തന്നെ മെയിൻ റോൾ ഇതിൽ കിട്ടുന്നില്ല അവളുടെ അഭിനയം ഒന്നാമത് മിസ്സിന് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവൾക്ക് ഇതിൽ ഒരു ചെറിയ റോൾ ആണ് കൊടുക്കുന്നത് അതറിയുന്ന സിന്നിയ ഈ മിസ്സിന് എന്താ കണ്ണ് കാണുന്നില്ല ഇവളൊക്കെ പിടിച്ച് ഇതിനകത്ത് ലീഡിങ് ഒക്കെ കൊടുക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു എന്നില്ല അവൾ വെറു വെറുപ്പോ കൂട്ടുകാരികളും ഒപ്പം കൂടുന്നുണ്ട് എന്തായാലും തുടർന്ന് അങ്ങോട്ട് റിഹേഴ്സലൊക്കെ നടക്കുന്നു സൈഡ് റോളിലുള്ള സിന്നിക്ക് ആ ഒരു സ്ഥലത്ത് വലിയ ഇമ്പോർട്ടൻസേ ഇല്ലല്ലോ ക്വിങ്ങ് വളരെ കാര്യമായി അഭിനയിക്കുന്നത് ും മിസ്സിന്റെയും ഫെങ്ങിന്റെയും കൂടെ ഒക്കെ നിന്ന് സംസാരിക്കുന്നതും ഒക്കെ കാണുമ്പോ സിന്നിക്ക് നല്ല അസൂയം ഫീൽ ആവുന്നുണ്ട് എന്നാലും അങ്ങനെ പ്രാക്ടീസ് തകൃതിയിൽ നടക്കുന്നതിന്റെ ഇടയിലാണ് തന്റെ കൂടെ അഭിനയിക്കുന്ന ഫെങ്ങിന് നല്ല ടെമ്പറേച്ചർ ഉണ്ട് അവനൊട്ടും വയ്യുന്ന കാര്യം ക്വിങ്ങിനു മനസ്സിലാവുന്നത് അവൾ വൈകുന്നേരം ഫെങ്ങിനെ വയ്യാത്ത കാര്യം മിസ്സിനെ അറിയിക്കുന്നു മിസ് വൈകുന്നേരം ഫെങ്ങിനെ ഇവിടെ നിന്ന് സിക് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്ത് മറ്റുള്ളവരോട് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാനായി തന്നെ പറയണം അതുകൊണ്ട് തന്നെ ഗുനാനോ ക്വിനോ സിന്നിക്കോ ഒന്നും തന്നെ ഫെങ്ങിന്റെ കൂടെ പോകാനായി കഴിഞ്ഞില്ല പ്രാക്ടീസ് കഴിഞ്ഞാൽ തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നിരുന്ന് തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്ന ഫെങ് ഇപ്പോ ഇവിടെ ഇല്ലല്ലോ അവന് വയ്യാതെ പോയിരിക്കുകയാണല്ലോ എന്ന കാര്യം കൊണ്ട് ക്വിങ് ആകെ മൂഡ് ഓഫ് ആയിരിക്കുകയാണ് അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് ഗുനാൻ വരുന്നു ഫെങ് അവന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി കുഴപ്പമില്ല ചെറിയ പനിയാ എന്ന് ഗുനാൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം താൻ ഫെങ്ങിന്റെ ഡ്യൂപ്പായി സ്വിമ്മിംഗ് പൂളിലേക്ക് വീണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ താൻ വീഴുന്നതിന് മുന്നേ ഫെങ് അഭിനയിക്കാനായി ഒരു ചെറിയ ശ്രമം നടത്തിയിരുന്നു പക്ഷെ നടക്കാത്തത് കൊണ്ടാണ് താൻ അവന്റെ ഡ്യൂപ്പായി അഭിനയിച്ചത് അപ്പൊ അന്ന് വെള്ളത്തിൽ വീണത് ഇപ്പൊ പനിയായി മാറിയതായിരിക്കാമെന്ന് ക്വിങ് പറയുമ്പോൾ അവൻ വെള്ളത്തിൽ വീണ് അഭിനയിച്ചോ അത് വലിയ അത്ഭുതമാണല്ലോ എന്ന് അവന് വെള്ളം നല്ല പേടിയാണെന്ന കാര്യം ഗുനാൻ പറയുന്നു ഇത് മുന്നേ തന്നെ നോട്ടീസ് ചെയ്തിട്ടുള്ള ക്വിങ് എന്തുകൊണ്ടാണ് ഫെങ്ങിന് വെള്ളം ഇത്ര െന്ന് ചോദിക്കുമ്പോ അതിന് ഉറാൻ മറുപടി പറയുന്നില്ല എന്തോ കാര്യമുണ്ടെന്ന് ഫെങ്ങിന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ആ ടീമാണ് അവിടേക്ക് ഫെങ്ങിന്റെ ഫാൻ ഗേൾസ് എത്തുന്നത് ഫെങ്ങിന് വയ്യാത്തത് കൊണ്ട് അവന് വേണ്ടി കുറെ ഗിഫ്റ്റുകൾ അവന് പനി പിടിച്ചത് അറിഞ്ഞ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ക്വിങ്ങിനെ ഏൽപ്പിച്ച നീയല്ലേ ഫെങ്ങിന്റെ അസിസ്റ്റന്റ് അതുകൊണ്ട് ഇതെല്ലാം ഫെങ്ങിന് കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ് ഒരു ചുമട് ഗിഫ്റ്റുകളുണ്ട് അതൊക്കെ താൻ ഫെങ്ങിന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അവന്റെ വീട്ടിലേക്ക് ചുമന്ന് കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ ക്വിങ് ഉള്ളത് അങ്ങനെ നല്ല മഴയായിട്ടും അത് വകവെക്കാതെ അവൾ ഒരുവിധം ഫെങ്ങിന്റെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ അവൾ ചെന്ന് കയറുമ്പോഴേ ഫെങ്ങിന്റെ അച്ഛൻ വാതിൽക്കൽ ഇരിപ്പുണ്ട് അവൾ ആ പാർട്ടിക്കിടയില് ഫെങ്ങിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇവളാണെന്ന രീതിയിൽ ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നില്ല പാർട്ടി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ തന്നെ വിവാഹ ചടങ്ങിന്റെ ഇടയിൽ അതുകൊണ്ട് തന്നെ തന്നെ കണ്ടാൽ അച്ഛനും മനസ്സിലാവും പ്രശ്നാവും എന്ന് തോന്നുന്ന അവൾ മുഖം മറിച്ച് താൻ ഫെങ്ങിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു അകത്തേക്ക് കയറി പോന്നു ആ ടീം ഫെങ്ങ് നല്ല ഉറക്കത്തിലാണ് അവൾ അയ്യോ പാവം നല്ല ക്ഷീണം എന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് ഒക്കെ അവിടെ വെച്ചാൽ പുതപ്പൊക്കെ നേരിട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ അവന്റെ പുതപ്പ് ഒന്നുകൂടെ മാറിപ്പോന്നു ആ ടീം അവൻ ഒരു കുട്ടി നിക്കറിയിട്ട് കിടക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാത്ത മ്മല് വരുന്നു അവൾ ഷോ ആരിലും കണ്ട എന്ന് ഓർത്ത് അത് പിടിച്ചിടാനേ നോക്കുമ്പോ അവൻ ഉണരാണ് പെട്ടെന്ന് അവൻ അയ്യോ ഇവളെല്ലാം കണ്ടോ എന്ന് ഓർത്ത് പേടിച്ച് പൊതുപ്പൊക്കെ എടുത്ത് കവർ ചെയ്തിരിക്കുന്നു ആ ടീമാണ് ഇവൾ തനിക്ക് ഗിഫ്റ്റ് കൊണ്ടെന്ന് ആകെ നനഞ്ഞു നിൽക്കുന്ന കാര്യം അവൻ ശ്രദ്ധിക്കുന്നത് പുറത്ത് നല്ല മഴയാണോന്ന് അവൻ ചോദിക്കുമ്പോ അതെ അതിനിപ്പോ എന്തോ വേണോന്ന് അവൾ ഉദ്ദേശപ്പെടുന്നു അത് പിന്നെ നീ ഇപ്പോ ഡ്രസ്സ് മാറ്റി തലയൊക്കെ തുടച്ചില്ലെങ്കിൽ നിനക്ക് പനി പിടിക്കുമെന്ന് പറയുന്ന അവൻ അവന് ഇടാത്ത ഒരു ഡ്രസ്സ് കബോർഡിൽ ഉണ്ടെന്ന് പറഞ്ഞ് അത് എടുത്തുകൊടുത്ത് ചേഞ്ച് ചെയ്യാനേ ആവശ്യപ്പെടുന്നു അവളാകട്ടെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടുവരുന്നു അതൊരു ഷർട്ടാണ് അവളിങ്ങനെ അവന്റെ ഷർട്ടിട്ട് വരുന്ന വരവ് കാണുമ്പോ അവൻ അവളെ അന്ന് പെട്ടെന്ന് നോക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നോട്ടം മാറ്റി സ്വബോധത്തിൽ അവൻ ഇരിക്കുന്ന ടീമാണ് അവന്റെ പേര് വിളിച്ച ആരും ഇങ്ങോട്ട് വരുന്നത് മനസ്സിലാക്കുന്നത് ആ ശബ്ദം കേൾക്കുമ്പോഴേ അത് ഇന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട് അയ്യോ ഇങ്ങനെ ക്വിങ്ങിനെ ഇവിടെ കണ്ട വലിയ പ്രശ്നവും അറിയാവുന്ന ക്വിങ്ങും ഫെങ്ങും ക്വിങ് ഇവിടെ ഒളിക്കുമെന്ന് ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു ഒടുക്കം സിന്ന വരുന്നതിന് മുന്നേ അവളെ ബെഡിൽ കിടത്തി ബെഡ്ഷീറ്റ് ഇട്ട് അവൻ അവടെ ഒളിപ്പിച്ചിരുത്താണ് ക്വിങ്ങാകട്ടെ വന്ന പാടെ ഫെങ്ങിനെ തൊട്ട് അവന്റെ ടെമ്പറേച്ചർ ഒക്കെ നോക്കിയ ശേഷം വളരെ കെയറോട് കൂടി അവിടെ ഇരിക്കുന്നു കൂടാതെ അവൾ ജോലിക്കാരെ വിളിച്ച് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക കുറച്ച് ഹോട്ട് വാട്ടറും ബ്ലാങ്കറ്റും ഒക്കെ കൊണ്ടുവ എന്നൊക്കെ അവള് പറയുമ്പോൾ അതൊക്കെ എന്തിനാണെന്ന് ഫെങ് ചോദിക്കുമ്പോൾ ഇത്ര കട്ടിയുള്ള കമ്പിളി പുതച്ചിരുന്ന ബുദ്ധിമുട്ടാവില്ലേ നമുക്ക് വേറെ കട്ടി കുറഞ്ഞ കമ്പിതയ്ക്കാന്നൊക്കെ അവള് പറയുമ്പോ കട്ടിയുള്ള കമ്പി തന്നെ പൊതെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു അവൻ അവളോട് തർക്കിക്കുന്നു അവള് കുറച്ചു നേരം ഇവന്റെ കമ്പിളിയൊക്കെ മാറ്റി ഇവനെ വളരെ കെയറോട് കൂടി നോക്കാന്ന് വിചാരിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ കമ്പിളി മാറ്റി കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന ക്വിങ്ങിനെ ഇവള് കാണും എന്നതുകൊണ്ട് കൊണ്ട് ഫെങ് അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ കൊടുക്കാം ഒരു വിധം സംസാരിച്ച് ക്വിങ്ങിനെ പറഞ്ഞു വിടാനായി ഫെങ് നോക്കുന്നു അവള് പോവാതിരിക്കുമ്പോ നീ വെറുതെ ബുദ്ധിമുട്ടണ്ട നീ ഇന്നലെ ഇവിടം വരെ വന്ന് എന്നെ കണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞവൻ ശരി പിന്നെ കാണാന്ന് പറഞ്ഞ് അവളോട് പോവാനായി ആവശ്യപ്പെടുന്നു എനിക്ക് റെസ്റ്റ് എടുക്കണോ എന്ന കവൻ പറയുമ്പോ ഇനിയും സംസാരിച്ചു നിൽക്കാൻ ഒരു സ്കോപ്പും ഇല്ലാന്ന് തോന്നുന്നു പോവാന്ന് സമ്മതിച്ച പുറത്തേക്ക് ഇറങ്ങുന്നു പക്ഷെ അവള് പോയെന്ന് കരുന്ന് ഫെങ് ക്വിങ്ങിനെ ബാ പുറത്തേക്ക് വന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഫെങ് പറഞ്ഞത് കേട്ട് ക്വിങ് പതിയെ പുറത്തു വരാനായി ഒരുങ്ങുമ്പോഴേക്കും സിന്യാ തിരിച്ചു വന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടേ എന്നെ വിളിക്കാൻ മറക്കല്ലേ എന്ന് പെട്ടെന്ന് പറയുമ്പോ ക്വിങ് വീണ്ടും പെട്ടെന്ന് ഒളിക്കുന്നു അവള് ആ ഒളിച്ച ഒളിയില് അവളുടെ കാല് പുറത്ത് കാണുന്ന കാര്യം പക്ഷെ ക്വിങ്ങോ ഫെങ്ങോ ശ്രദ്ധിച്ചില്ല അത് സിന്യ കാണുന്നു ആ കാലില് പോളിഷ് കാണുന്നവൾ അതൊരു പെൺകുട്ടിയുടെ കാലാണ് എന്ന് വിചാരിക്കുന്നില്ല മറിച്ച് അത് ഫെങ്ങിന്റെ കാലാണെന്ന് തെറ്റിദ്ധരിച്ച് അവളുടെ മനസ്സിൽ തോന്നുന്നത് എന്തായാലും അവൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോ ക്വിങ് പതിയെ പുറത്തേക്ക് വരുന്നു ആ ടീം കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ഞാനിപ്പോ ശ്വാസം മുട്ടി ചത്തനെയെന്ന് കൂടി അവള് പറയുന്നത് കേട്ട് ഫെങ്ങിന് ചീര വരുന്നുണ്ട് എന്തായാലും ആ ടീമാണ് അവൾക്ക് ഗുനാന്റെ ഫോൺ കോൾ വരുന്നത് ഗുനാൻ വിളിച്ചിരിക്കുന്നത് കണ്ട് ഫെങ്ങിന്റെ മുഖത്ത് നല്ലൊരു പുച്ഛം കാണാം അവന് ഗുനാൻ ക്വിന്നിനോട് കൂടുതൽ അടുക്കുന്നതൊന്നും തീരെ ഇഷ്ടല്ല എന്തായാലും പ്രാക്ടീസിന് വേണ്ടി ക്വിങ്ങിനെ മിസ് പറഞ്ഞത് പ്രകാരം വിളിക്കാനായിട്ടാണ് ഗുനാൻ വിളിച്ചത് അങ്ങനെ അവൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഫെങ്ങിനോട് എത്രയും പെട്ടെന്ന് പനിയൊക്കെ മാറി എന്റെ ബ്യൂട്ടിയായി വേഗം മടങ്ങി വരണമെന്ന് ആ ഒരു നാടകത്തിലെ കഥാപാത്രത്തിന്റെ പേരെടുത്തു പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിയാനോ വായിക്കുന്ന ഒരു സീൻ നാടകത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്ന ടൈം ക്വിന്നും പിയാനോ ശരിക്കും വായിക്കുന്നുണ്ട് അവളിപ്പോ വായിക്കുന്നത് കേൾക്കുമ്പോ അന്ന് ഫെങ്ങിന്റെ ആൽബത്തിന് വേണ്ടി ഹീറോയിൻ പിയാനോ വായിക്കുന്ന ഒരു സീനുണ്ടല്ലോ അതാണ് ഗുനാനെ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നത് അവൻ അത് കേൾക്കുമ്പോ ഒരു പക്ഷേ ഈ ക്വിങ് തന്നെയാണോ ആ ഹീറോയിൻ എന്നൊരു ഡൗട്ട് വരുന്നു അങ്ങനെയാണെങ്കിൽ ഇവൾ ഇവളെന്തുകൊണ്ടാണ് ഐഡന്റിറ്റി ഇങ്ങനെ മാറ്റുന്നത് എന്നും ഡൗട്ട് വന്നവൻ പക്ഷെ അതിനെപ്പറ്റി അവളോടൊന്നും ചോദിക്കുന്നില്ല എന്തായാലും അവൻ പിന്നീട് ഫെങ്ങിനെ ചെന്ന് കാണുമ്പോ അവന്റെ സുഖവിവരങ്ങൾ തിരക്കിയ ശേഷം ഫെങ്ങിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എനിക്ക് ആ ഹീറോയിനോട് ഒരു താല്പര്യമുണ്ടെന്ന് നിനക്കറിയാമല്ലോ നിനക്ക് ക്വിങ്ങിനോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ഉണ്ട് അത് നീ സമ്മതിച്ചു തന്നില്ലെങ്കിലും ഞാൻ അങ്ങനെ സംശയിക്കുന്നുണ്ട് എന്തായാലും അതിനെപ്പറ്റിയല്ല ഞാൻ ഇപ്പൊ പറയാൻ വരുന്നത് നമ്മൾ ഇന്ന് വരെ വഴക്കുണ്ടാക്കിയിട്ടില്ല പക്ഷെ എന്തെങ്കിലും കാരണവശാൽ എന്തിനെങ്കിലും പേരിൽ നമ്മൾ വഴക്കുണ്ടാക്കേണ്ട ഒരു സാഹചര്യം വരുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടെന്ന് ഗുനാൻ ക്വിങ്ങും ഹീറോയിനും ഒരാളാണെങ്കിൽ അവളെ ഫെങ്ങിന് വിട്ടുകൊടുക്കാതെ തനിക്ക് തന്നെ സ്വന്തമാക്കണം എന്നൊരു ഉദ്ദേശം വെച്ച് പറയുമ്പോൾ ഫെങ് പക്ഷേ അതൊന്നും കാര്യമാക്കുന്നില്ല ആ ടീമാണ് അവനൊരു ഫോൺ കോൾ വരുന്നത് വിളിച്ചിരിക്കുന്ന മാനേജർ ഇവൻ റിലീസ് ചെയ്യേണ്ടെന്ന് കരുതിയ ആ ഒരു ആൽബം ഇവന്റെ ഫാൻസ് അത് റിലീസ് കമ്പനി ചെയ്യില്ല എന്ന് മനസ്സിലാക്കി ഓൺലൈനിൽ ലീക്ക് ചെയ്തു എന്നും മനസ്സിലാവുന്നു അവൻ ആകെ ടെൻഷൻ ആവുന്നു അടുത്ത ദിവസം അവൻ കോളേജിലുള്ളപ്പോൾ ക്വിങ് അവനോട് പണിയുടെ കാര്യം ചോദിക്കാനായി ഒന്നിച്ച് നിൽക്കുന്ന ടീമാണ് ഈ ആൽബം ഓൺലൈനിൽ ലീക്ക് ആയ കാര്യം പറഞ്ഞ് ലാൻ ആകെ കളി അളകി ഫെങ്ങിനെ കാണാനായി വരുന്നത് ലാൻ ഫെങ്ങിനോട് ആൽബം ം റിലീസ് ചെയ്യരുത് എന്ന് താക്കീത് കൊടുത്തിരുന്നു പക്ഷെ ഇപ്പൊ അത് ലീക്ക് ആയിരിക്കുന്നു കലയിളകിയിരിക്കുന്ന ലാൻ ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാർക്കത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ